ശ്രീ ആനന്ദ സ്വാമി കാണിച്ചതുപോലെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ടിയേഴ്സ് ഓഫ് പോൾ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി കാശ്മീരിലെ ഒരു ഗ്രാമം അങ്ങനെ തന്നെ ഗ്രാമത്തിലെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവിടെ വലിയ പ്രശ്നങ്ങളിൽ അകപ്പെട്ട് കഴിയുന്ന ജനങ്ങളെ കണ്ട് സംസാരിച്ച് ഉണ്ടാക്കിയ ഒരു ഡോക്യുമെൻ്ററി ഫിലിം തൃശ്ശൂരിൽ പ്രദർശിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടായ അനിഷ്ട സംഭവങ്ങൾ നമുക്ക് ഒരുപാട് പേർക്ക് അത് വലിയ വിഷമുണ്ടാക്കിയൊരു കാര്യമാണ്. അന്നും ഇതുപോലെ പോലീസ് ഉണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ തുടങ്ങി ഒരു 10 മിനിറ്റിനകം കുറച്ച് പേർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇടിച്ച് കയറി വന്ന് തിരശീല പിടിച്ചു വലിച്ച് കീറുന്നതടക്കമുള്ള ഒരു അക്രമ പ്രവർത്തനം അവിടെ നടക്കുകയുണ്ടായി. എന്ന് തന്നെയുമല്ല, അവിടെ കണ്ടതൊക്കെ തല്ലി തകർത്തുകൊണ്ട് അവരെ പുറത്തേക്ക് അവരെ പിടിച്ചു കൊണ്ടുപോവാണ് പോലീസ് ഉണ്ടായത്. തുടർന്നും കുറേയധികം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. ഇവിടെയൊക്കെ ഒരു സിനിമ കാണണമെങ്കിൽ, ഒരു പുസ്തകം വായിക്കണമെങ്കിൽ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ പ്രകടനമോ അതിൻ്റെ ആവിഷ്കാരമോ അതല്ലെങ്കിൽ അതിൻ്റെ ആസ്വാദനമോ നടത്തണം എങ്കിൽ നമുക്കൊക്കെ പോലീസ് സംരക്ഷണം വേണം എന്ന് പറയുന്ന ഒരു ഗതികേടിലേക്കാണ് 67 കൊല്ലം കൊണ്ട് സ്വതന്ത്ര ഇന്ത്യ എത്തിയിരിക്കുന്നത് എങ്കിൽ നമ്മൾ വളരെയധികം ശക്തമായിട്ട് തന്നെ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നാം നിലനിർത്തിപ്പോരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിർത്തേണ്ടത് തന്നെയാണോ? നാം നിസ്സംഗമായിരിക്കുന്ന, കണ്ണടയ്ക്കുന്ന, നിർവികാരത നടിക്കുന്ന ഇത്തരം പ്രശ്നങ്ങളോട് ഇനിയും അങ്ങനെ മതിയോ എന്നുള്ളത്. DC ബുക്സിൻ്റെ പുസ്തകം നിരോധിച്ചുകൊണ്ട് കോടതിയാണ് 3 മാസത്തേക്ക് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം തടയ. എന്ത് കാരണത്താലാണ് എന്നുള്ളത് നമുക്ക് വളരെ അത്ഭുതകരമായൊരു കാര്യമാണ്. ഇപ്പോൾ ഇറങ്ങിയ ഒരു പുസ്തകം അല്ലെങ്കിൽ ആ പുസ്തകം എഴുതിയ ആളുമായിട്ട് ചെയ്തിട്ടുള്ളൊരു അഭിമുഖം, ഞാൻ ആ അഭിമുഖ പുസ്തകം വായിക്കേണ്ടായി. മേൽപ്പറഞ്ഞ ഗെയിലിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ആ അഭിമുഖ പുസ്തകം വായിക്കുമ്പോൾ കിട്ടുന്നത് ഒന്ന്, അത് പലതും തരംതാണ സംഗതികളാണ്. എന്തോ ആവട്ടെ, ഒരു ആവിഷ്കാരത്തെ തടയുക എന്ന് പറയുന്നത് ചരിത്രത്തിലുടനീളം ആവർത്തിച്ചു വരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് ഒരു സ്ഥാപനത്തെപ്പറ്റി, അതിൻ്റെ പ്രവർത്തനത്തെപ്പറ്റി ആരോപണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക, പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുക എന്ന് പറയുന്ന അനുഭവത്തിലൂടെയാണ് കേരളീയർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കൊലപാതകമായാലും ബലാത്സംഗമായാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള പണമിടപാടുകളായാലും അത്തരത്തിലുള്ള ഒരുപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരു സ്ഥാപനത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്നതിൽ നമ്മുടെ അലംഭാവം വഹിച്ചിട്ടുള്ള വലിയ പങ്ക് അത് പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യം ആണ്. ഇപ്പോൾ അത് ഒരു സന്ദർഭമായിട്ട് തന്നെ വന്നിരിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്നത് ഇത്രയധികം ആളുകൾ ആണ് എങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ ആണ് ഒരു വിശ്വാസത്തിൻ്റെയോ അന്ധവിശ്വാസത്തിൻ്റെയോ പുറത്ത് ഇതിനെ നിലനിർത്തുന്നതിന് വേണ്ടി ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ള ഈ പോലീസ് സന്നാഹം അടക്കം അതിന് കാരണമായിട്ടുള്ളത്. പുറത്തു നിന്നൊരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവിടെ കൂടിയിട്ടുള്ള ഏതാനും പേരെ സംരക്ഷിക്കുന്നതിന് എന്ന രീതിയിലാണ് വലിയ പോലീസ് സന്നാഹം ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. നമ്മൾ ഭയപ്പെട്ടുകൊണ്ടാണോ ഇനിയുള്ള കാലം ജീവിക്കേണ്ടത് എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ എന്തിന് ഭയപ്പെടണം? നമ്മൾ എന്തിനെ ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാൻ പോലും? സ്വതന്ത്ര ഇന്ത്യയിൽ ഇപ്പോഴും നമുക്കൊക്കെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് തോന്നുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെ അടക്കം വിമർശിക്കാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറ്റകൃത്യങ്ങൾ ചൂണ്ടിക്കാട്ടാനോ അദ്ദേഹത്തെപ്പറ്റി കാർട്ടൂണുകൾ വരയ്ക്കാനോ ആ കാർട്ടൂണുകൾ പബ്ലിഷ് ചെയ്യാനോ ഒന്നും തടസ്സമില്ലാത്ത ഒരു കുറച്ച് സംവിധാനം, പരിമിതമായ ഒരു സംഗതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് പൂർണ്ണമായി നഷ്ടപ്പെടാൻ പോകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് നമ്മൾ മറന്നുകൂടാ. ഈ കാണുന്നതൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ ആണ്, രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് ഇവ. ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ പിഴുതുമാറ്റിയിട്ടില്ല എങ്കിൽ വരാൻ പോകുന്ന വിപത്ത് എത്രമാത്രം ഭീകരമാണ് എന്നുള്ളതിനാണ് ഈ ഇത്തരം സന്ദർഭങ്ങൾ തെളിവായിട്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒരുപാട് വിശ്വാസികൾ എന്ന് പറയുന്നവർ, അത് കൊട്ടേഷനിലേ പറയാൻ പറ്റുള്ളൂ. യഥാർത്ഥത്തിലുള്ള വിശ്വാസവും യഥാർത്ഥത്തിലുള്ള ആത്മീയവും തമ്മിലതിന് യാതൊരു ബന്ധവുമില്ല. ഒരുപാട് വിശ്വാസികൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ, ലക്ഷക്കണക്കായിട്ടുള്ള ആളുകൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ പായുന്നുണ്ട്. അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആരോപിതമായിരിക്കുന്ന കാര്യങ്ങൾ അത് വ്യക്തമാക്കി കിട്ടിയിട്ടല്ലാതെ ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ അവരും അതിൻ്റെ ഭാഗം ആവുകയാണ്. ലക്ഷക്കണക്കായ ആളുകൾ അല്ലെങ്കിൽ കോടിക്കണക്കായ ആളുകൾ ലോകത്ത് മൊത്തമുണ്ട് എന്ന് പറയുന്ന ആളുകൾ കൊലപാതകത്തിൻ്റെയും അല്ലെങ്കിൽ ഇമ്മാതിരിയുള്ള ലൈംഗിക അതിക്രമങ്ങളുടെയും ലൈംഗിക കുറ്റകൃത്യങ്ങളുടെയും പണമിടപാടുകളിലെ ഏറ്റവും വലിയ പിന്നെ അരാജകത്വത്തിൻ്റെയും ഒക്കെ പിന്നാലെയാണോ പോകേണ്ടത് എന്ന് അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ അവരടക്കം അവരെ മനസ്സിലാക്കിക്കാൻ അല്ലെങ്കിൽ അതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ നമ്മൾ
ഇവിടെ കൂടിയിരിക്കുന്ന ഈ ഒരു സന്ദർഭം വളരെ പ്രധാനപ്പെട്ടതാണ്. ജനാധിപത്യം നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഒരു പിടയ്ക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. അവസാനത്തെ ശ്വാസം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു ഒരു പ്രാണവായു വലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത്. വരാൻ പോകുന്ന വിപത്തിനെ കുറിച്ച് നാം എല്ലാവരും ബോധവാന്മാരാണ്. ബോധവാന്മാരായതുകൊണ്ടോ ബോധവതികളായതുകൊണ്ടോ കാര്യമില്ല, പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്കാവശ്യം. ശ്രീ ആനന്ദ് ചൂണ്ടിക്കാട്ടിയതുപോലെ നിയമനിർമ്മാണം എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾക്ക് അനുകൂലമായി നിയമങ്ങൾ നിർമ്മിക്കപ്പെടാറില്ല. എല്ലാ നിയമങ്ങളും നിർമ്മിക്കപ്പെടുന്നത് ജനവിരുദ്ധമായിട്ടാണ്. ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളാണ് നിലനിൽക്കുന്നത് എങ്കിൽ ആ ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങളെ ജനങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങളാക്കി മാറ്റുന്നതിനുള്ള യാതൊരു പ്രവർത്തനങ്ങളും പിന്നെ നടക്കുകയില്ല. വല്ലപ്പോഴും ഒരു ഭാഗ്യത്തിന് അങ്ങനെ സംഭവിച്ചാലായി എന്ന് മാത്രം. നിയമങ്ങൾ നിർമ്മിക്കേണ്ടത് നമ്മളാണ്, ജനങ്ങളാണ്. ജനങ്ങൾക്കാണ് നിയമനിർമ്മാണത്തിനുള്ള പരമാധികാരം എന്ന് തിരിച്ചറിയുകയും നാം നമുക്ക് ആവശ്യമായിട്ടുള്ള നിയമങ്ങളിൽ ഇടപെടാനും തിരുത്തലുകൾ വരുത്താനുമുള്ള ഒരു വലിയ ശക്തിയായിട്ട് മാറുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരം കാര്യങ്ങളോട് നമുക്ക് പ്രതികരിക്കാൻ സാധിക്കുക. തീർച്ചയായിട്ടും ഇത് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു ഒരു മീറ്റിംഗ്, ഒരു ഒത്തുചേരൽ മാത്രമാണ്. എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യവും ഇവിടെ കൂടിയിട്ടുള്ള ഓരോരുത്തരും അനേകം പേരെ കൊണ്ട് തന്നെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പ്രശ്നത്തെ നേരിടണം. ആർക്കും തന്നെ ഒരു പുസ്തകത്തെ തടയുന്നതിനുള്ള തടഞ്ഞാൽ ഇരട്ടി വിപരീത ഫലമേ ഉണ്ടാവുള്ളൂ. ഓരോ പുസ്തകം തടയുമ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പുസ്തകം നിങ്ങൾ തടഞ്ഞാൽ അത് ഇരട്ടി ഫലത്തോടുകൂടി, ഇരട്ടി ശക്തിയോടുകൂടി ജനമനസ്സുകളിൽ ആഞ്ഞ് ഇടിച്ചു കയറുകയാണ് ചെയ്യുക. അക്ഷരത്തിന്റെ ശക്തി അത്ര വലുതാണ്. എന്തുകൊണ്ട് തടഞ്ഞു എന്ന ആകാംക്ഷ പരിഹരിക്കാനെങ്കിലും ജനങ്ങൾ ആ പുസ്തകം തേടി പിടിച്ചു വായിക്കും. പക്ഷേ ഇടപെടുന്നു, അല്ലെങ്കിൽ കോടതിയെ ഇടപെടിയിക്കുന്നു, പോലീസിനെ ഇടപെടിക്കുന്നു, ഭയപ്പെടുത്തുന്നു, ഭയപ്പെടുത്തിക്കൊണ്ട് പ്രശ്നങ്ങൾ അവരുടെ പക്ഷത്തേക്ക് ആക്കി തീർക്കാം എന്ന് വ്യാമോഹിക്കുന്നു. ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾക്ക് കൂട്ടു നിൽക്കുന്ന മാധ്യമങ്ങളോടുള്ള വിമർശനം ശ്രീ കെ വേണു ഇവിടെ സൂചിപ്പിക്കേണ്ടായി. മാധ്യമങ്ങൾ ഈ അടുത്ത കാലത്തായിട്ട് എങ്ങനെയാണ് ജനങ്ങൾക്കെതിരായിട്ട് തിരിഞ്ഞിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം എന്ത് തന്നെ ആയാലും ലജ്ജാകരമായ രീതിയിലാണ്. ഞാൻ നോക്കുമ്പോൾ ജേർണലിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അവരെ നിരവധി പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഡെസ്കിലെത്തുമ്പോഴേക്കും വാർത്തകൾ മൂടപ്പെടുന്നു. മൂടപ്പെടുന്ന വാർത്തകളൊക്കെ ജനങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളവയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമായവയാണ് മൂടപ്പെടുന്നത്. ജനവിരുദ്ധമായവയൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യുന്നു. ഈ വാർത്തകൾ മൂടിവെക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഈ പുസ്തകം തുറന്നു കാണിച്ച ഗെയിലിന്റെ പുസ്തകമായാലും ശ്രീ ബിട്ടാസിന്റെ ഇന്റർവ്യൂ ആയാലും അതിൽ തുറന്നു കാണിച്ച കുറെ കാര്യങ്ങളെക്കുറിച്ച് നേരറിയാനുള്ള ജനങ്ങളുടെ അവകാശത്തെ തടയുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള അവകാശങ്ങളെ തടയുന്ന ഒരു വ്യവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന ഗതികേട് നമുക്കില്ല, ഉണ്ടാവരുത്. ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അതിശക്തമായിട്ട് നമ്മൾ കൊണ്ടുവരിക തന്നെ വേണം. നമ്മൾ ഈ 67 കൊല്ലം കൊണ്ട് എന്ത് അന്ധവിശ്വാസത്തിൽ നിന്നാണ് മുക്തി നേടിയത്? നാം വല്ല മുക്തിയും നേടിയോ? നമ്മൾ അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിൽ നിന്ന് മുക്തി നേടിയ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുന്നു. നമ്മൾ പുരോഗമനപരമായ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറയുന്നു. ഏത് പുരോഗമനത്തിലേക്കാണ് നമ്മൾ ചെന്ന് ചാടിയിട്ടുള്ളത്? നമുക്കറിയാവുന്നതുപോലെ ഈ അവസ്ഥ നമ്മെ ഒരു പക്ഷേ കുറെ പിന്നിലേക്ക് കൊണ്ടുപോയി. പ്രവർത്തനങ്ങൾ ആദ്യം അവിടെ നിന്ന് തുടങ്ങേണ്ട തരത്തിലുള്ള ഒരു ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോയിട്ടുള്ളത്. ഈ ഒരു പ്രവർത്തനത്തിന്, ഈ ഒരു കൂട്ടായ്മയ്ക്ക് എൻ്റെ എല്ലാവിധത്തിലുള്ള ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊള്ളുന്നു.